കാട്ടുചോലക്കുളിരലയോട് കാട്ടു പറഞ്ഞൊരു കഥയാണീ. കുരുങ്ങുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുങ്ങുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ. കഥ 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 കാക്കത്തുള്ളായിരം, കഥ 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 കാക്കത്തുള്ളായിരം. കഥയാണ് കായലോളത്തിലെ കളിയോടം കണ്ട് കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്, മൂവന്തി പറയണ കഥയാണ്. കഥ 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 കഥയായിരം. ഗംഗയോമിയും ബ്യൂട്ടി പാർലർ പോയിട്ട് ഇപ്പൊ വന്നു വന്നു മാഷ ഒന്ന് വന്നേ വാ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഏത് നിമിഷവും വരും, ഉറപ്പാ. കണ്ടില്ലേ മാറ്റി നിർത്തി സംസാരിക്കുന്നേ? എല്ലാം പറഞ്ഞാണ്, നമ്മളിനി എന്ത് ചെയ്യും ഗംഗേ? ഗംഗേ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാൻ? ഇങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു നിനക്ക്? എന്റെ നെഞ്ചിനുള്ള തീയാ. ചിലപ്പോ ഒന്നും അറിഞ്ഞു പോവാൻ നടിക്കില്ല മാഷങ്ങള്. ബാഹുലയും സാറും അത് തന്നെ ഉപദേശിച്ചത്. എന്തായാലും നീ ഒരു തീരുമാനം എടുക്കണം. എനിക്കൊന്നും അറിയില്ല, എല്ലാം വരുത്തി വെച്ചിട്ട്. ഞാൻ പറയാം, പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം തൽക്കാലം മറക്കണം. ഈ അവസാന നിമിഷത്തിൽ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ല. നമ്മൾ ലാബിൽ പോയില്ലെന്നും ടെസ്റ്റ് നടത്തിയില്ലെന്നും അങ്ങോട്ട് വിചാരിക്ക്. ഒന്നും സംഭവിച്ചില്ല, ഒന്നും നീ അറിഞ്ഞിട്ടുമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ബ്യൂട്ടീഷ്യനെ കാണാൻ വേണ്ടി പോയതാ. നാളെ ഈ സമയം ആവുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞിരിക്കും. നാളെ ഈ സമയത്ത് നീ നന്ദഗോപൻ സാറിന്റെ ഭാര്യ, ഗർഭിണിയായ ഭാര്യ അല്ലേ? ഒന്ന് മിണ്ടാതിരിക്കും, പിന്നീട് ആലോചിക്കാം എന്താ വേണ്ടെന്ന്. എന്തെങ്കിലും വഴി നോക്കാം. ഞാനൊരു കാര്യം പറഞ്ഞ ഗംഗ പിണങ്ങരുത്. രാവിലെ മുതൽ നീ ഗിരിയായി വിളിക്കുന്നില്ലേ, ഇതുവരെ അയാളുടെ ഫോൺ പരിധിക്കുള്ളിൽ വന്നിട്ടില്ല, ഇനി വരുമെന്നും തോന്നുന്നില്ല. ഗിരി മനഃപൂർവ്വം പരിധിക്ക് പുറത്ത് പോയതാണെങ്കിലോ? നാളെ കല്യാണമാണെന്നറിയാം, നീ കാത്തിരിക്കുന്നു അറിയാം, ഇങ്ങോട്ടേക്ക് വിളിക്കാലോ. ഇതുവരെ വിളിച്ചില്ല, അപ്പൊ ബോധപൂർവമാണ്. അതെ ഗംഗേ, മനഃപൂർവ്വം അയാൾ നിന്നെ കൈയൊഴിഞ്ഞിരിക്കുക. ഇനിയെങ്കിലും ആ സത്യം തിരിച്ചറിഞ്ഞ നന്ന്.
തുറക്കട്ടെ. ഗംഗേ, എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് കേട്ടില്ല. ഉമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ ഗീതേജി, വന്നേ. സൗദാമിനി, സൗദാമിനി, ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടെന്നറിയാം, അതുകൊണ്ടല്ലേ വിളിച്ചത്. ജീപ്പിന്റെ ശബ്ദം കേട്ടില്ലല്ലോ. അത് നീ എന്തെങ്കിലും സ്വപ്നം കണ്ട് നിന്ന് കാണും, അതാ കേട്ടത്. പിന്നെ സ്വപ്നം? അതെ, ഏതോ മെഡിക്കൽ ലാബിന് മുമ്പിൽ നിൽക്കാന്ന് മുമ്പേ വിളിച്ചപ്പോ പറഞ്ഞല്ലോ. കേസ് വല്ലതും ഉണ്ടായിരുന്നോ? കേസ് ഉണ്ടായിട്ട് ലാബിൽ പോയതല്ല, പക്ഷേ ഒരു കേസ് ഉണ്ടാവാനുള്ള ചാൻസ് അവിടുന്ന് കിട്ടി. കേസ് എന്ന് വെച്ചാ കേസ് കെട്ട്. അതെന്താ? ലാബിൽ വെച്ചേ ഞാൻ ആ ഗീതയുടെ അനിയത്തി കണ്ടു. ഗംഗയോ? ആ ഗംഗയെ. പിന്നെ ആ ഉമയില്ലേ, നമ്മുടെ വാര്യയുടെ മോള്, രണ്ടുപേരും കൂടെ അവിടെ ചുറ്റി തിരിയുന്നു. അവരെന്തിനാ മെഡിക്കൽ ലാബറട്ടറിയിൽ വന്നത്? അതും നാളെ കല്യാണമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഒരു കേസിനുള്ള സാധ്യതയുണ്ടെന്ന്. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ സംഗതി അങ്ങോട്ട് കാണിക്കാൻ പോവുക, നീ ഞെട്ടരുത്. എന്താ? എന്താന്നൊന്ന് പറ. കണ്ടു മനസ്സിലാക്കിയാ മതി. പറഞ്ഞല്ലോ സൗദാമിനി, നീ ഞെട്ടരുത്. സത്യമാണോ ഇത്? പിന്നല്ലാതെ, ലാബ് റിസൾട്ട് അല്ലേ കയ്യിലിരിക്കുന്നത്? എന്തൊക്കെയാ ഇന്നലെ നീ എന്നോട് പറഞ്ഞ്? അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്, മാങ്ങാ തൊലിയാണ്, ദേ ഷുഗറ്, കൊളസ്ട്രോള്, അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും എനിക്കില്ല. ചെറിയ തോതിൽ ബി പി ഉണ്ട്, തീരെ ചെറിയ തോതിൽ. അതിന് മരുന്നിന്റെ ആവശ്യം വരുന്നില്ല. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഞാൻ ഓക്കെ ആണ്, ഫിസിക്കലി ഫിറ്റ് ആണ്. എന്നിട്ട് ഗംഗയെ കണ്ട കാര്യം പറ. ഞാൻ ലാബിൽ ചെല്ലുമ്പോ ഗംഗയും ഉമ്മയും അവിടെയുണ്ട്. എന്നെ കണ്ടപ്പോ പെമ്പുള്ളാർക്കൊരു പരിഭ്രമം. എന്താ വന്നേന്ന് ചോദിച്ചപ്പോ ഒരു ഉരുണ്ട് കളി. അവർ പറഞ്ഞ കാരണം എനിക്കങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ബ്ലഡൊക്കെ കൊടുത്തിട്ട് റിസൾട്ടിന് ചെന്നപ്പോ കക്ഷികളെ ഒട്ട് കാണാനുമില്ല. മൊത്തത്തില് ഒരു പന്തിയടാ എനിക്ക് തോന്നിയത്. അത് നിങ്ങളുടെ പോലീസ് കണ്ണോട് നോക്കിയപ്പോ തോന്നിയതാ. നാളെ അവിടെ കല്യാണമല്ലേ, പിന്നെ എന്ത് പന്തികേട്? കല്യാണമാണ്, എന്നാലേ അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഈ കല്യാണപ്പെണ്ണിന്റെ ഒക്കെ മുഖത്ത് കാണേണ്ടതായ ഒരു തുടിപ്പ്, അതവളുടെ മുഖത്തില്ല. ആകെ ഒരു ആശയക്കുഴപ്പം പോലെ ഗംഗയുടെ പെരുമാറ്റം. എന്റെ ബലമായ സംശയം, വല്ല പ്രേമ കുരുക്കോ മറ്റോ ആണോന്നാ? ആണെങ്കിൽ കല്യാണം കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറും. ഞാൻ എന്തായാലും മുല്ലമറ്റം വരെ ഒന്ന് പോയിരുന്നു. മാഷിനെ മാറ്റി നിർത്തി എന്റെ സംശയം ഒന്ന് സൂചിപ്പിച്ചു. എന്നിട്ട്? അങ്ങനെയൊന്നും ഇല്ലെന്നാ അയാള് പറയുന്നേ. ആ, ഞാനും അതേ പറയുന്നുള്ളു. പെണ്ണിന്റെ അച്ഛനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ? ഞാൻ കഴിക്കാൻ എടുക്കാം, കൈ കഴുകിട്ടോ. ഇതെന്താ ഗിരി, ഫോണിന്റെ നമ്പർ മാറ്റിയതല്ലേ? വീണ്ടും പുതിയ സിം ഇടുന്ന എന്തിനാ? പുതിയതല്ല, ഇതെന്റെ പഴയ സിം. പഴയ സിമ്മോ? പഴയ സിം ഉപേക്ഷിച്ചതല്ലേ? വീണ്ടും അതെടുത്തിടുന്ന എന്തിനാ? ഗംഗ അവള് വിളിച്ചു. അതിന് ഞാൻ അങ്ങോട്ട് വിളിക്കില്ല, സത്യം. പക്ഷെ അവള് വിളിച്ചാൽ വിവരം പറയാലോ.
എന്ത് വിവരം പറയാന്ന്. അവൾ വിളിക്കുന്നുള്ള കാര്യം ഉറപ്പാ. കുറെ കഴിയുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നീ അങ്ങോട്ട് വിളിക്കും. എന്നിട്ട് എന്ത് പറയാനാ സാറിന്റെ പ്ലാൻ? ദേ ഗിരി, ബാക്കിയുള്ളവരെ വെറും വിഡ്ഢികളാക്കരുത്. എല്ലാം വിശദമായി സംസാരിച്ചല്ലേ, നിനക്ക് ബോധ്യപ്പെട്ടതല്ലേ? പിന്നെ നീ ഈ പണി ചെയ്യാന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താ? നിന്നെ വിശ്വസിച്ച് നിന്റെ നന്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവരെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടിയായി പോയി. ഇതാണോ കൂടെ പിറപ്പോളുള്ള നിന്റെ സ്നേഹം, അമ്മയോടുള്ള കടപ്പാട്? കറവ പശുക്കളെ വിറ്റിട്ടാ ആ അമ്മ നിന്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പണം സ്വരൂപിച്ചത്. പെങ്ങന്മാർക്ക് നീ ഒരേ ഒരു ആങ്ങളാണല്ലോ, അവർക്ക് വേണ്ടി ഒരു തരി പൊന്ന് നീ വാങ്ങിയിട്ടുണ്ടോ? എന്നിട്ടും ആ പാവങ്ങൾ പൊന്നും പൊടിയൊക്കെ നിന്റെ ആവശ്യത്തിന് വേണ്ടി വിൽക്കാൻ തയ്യാറായി. അവരെയൊക്കെ നിന്ദിക്കുന്ന പ്രവൃത്തിയല്ലേ ഗിരി ഇപ്പൊ കാണിച്ചത്? ഗംഗ വിളിക്കോ അത്രേ. അവന്റെ ഒരു സുളമ വേണ്ട, മിണ്ടി പോരുത്. മനുഷ്യനെ കുറച്ചൊക്കെ വകതിരിവ് വേണം, നന്മ വേണം. പഠിച്ചത് കൊണ്ട് കാര്യമില്ല, ഇത്രയായിട്ടും പിന്നെയും ഗംഗ വിളിക്കോ അത്രേ. ഒരു കാര്യം ചെയ്, നിനക്കവളുടെ നമ്പർ അറിയാലോ, അങ്ങോട്ട് വിളിക്കേ. എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യേ. മറ്റുള്ളവരുടെ ജീവിതത്തേക്കാൾ നിനക്ക് അവളാണ് വലുതെങ്കിൽ തോന്നിയതുപോലെ ആവട്ടെ, വിളിക്കണ. ആരും തടയാൻ വരുന്നില്ല. എന്നാലും അളിയ, അളിയൻ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ അളിയ. ഗിരി അളിയ മറ്റെല്ലാം മറക്ക്, സുലോ എന്ന പെങ്ങളുടെ കാര്യം മാത്രം ഓർമ്മിക്ക്. അളിയൻ ഗൾഫിൽ പോയി സമ്പാദിച്ചു കൊണ്ട് വന്ന് അവക്കുള്ള സ്ത്രീധനത്തുക കൊടുത്തിട്ട് വേണം അവക്കൊരു ജീവിതം കൊടുക്കാൻ. ആ പെങ്ങൾക്ക് സന്തോഷപൂർണമായൊരു ജീവിതം കൊടുക്കണ്ടേ അളിയ? അത് മാത്രം ചിന്തിക്ക്. കൈവിട്ട സിമ്മും വാവിട്ട ഫോണും മറന്നുകൾ അളിയ. അളിയ, അളിയന്റെ സ്വന്തം അളിയനല്ല അളിയ ഞാൻ. എത്തിയല്ലോ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. വരൂ. നമസ്കാരം. വണ്ടി ഒന്ന് കുറച്ച് പുറകോട്ട് മാറ്റിയിട്ടേ. കയ്യിൽ മുല്ലപ്പൂവാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. സത്യത്തിൽ ഞാൻ പറഞ്ഞതിൽ ഒരു പിശകുണ്ട്. ഉമ്മയുടെ കയ്യില് മുല്ലപ്പൂ അല്ലല്ലോ ഉള്ളത്, മുല്ലമൊട്ടുകളല്ലേ. ഇന്നീ രാത്രിയില് ഇത് എന്തു ചെയ്യാനാണ്? ഇന്നത്തേക്കല്ല, നാളെ ഗംഗയ്ക്ക് ചൂടാനാ. ഓ, എല്ലാം ഒരുക്കി വെക്കാനുള്ള ജോലി ആത്മമിത്രത്തിനായിരിക്കും. ഗംഗയെ നാളെ ഞാനങ്ങ് കൊണ്ടുപോകുമ്പോ താൻ ഒറ്റയ്ക്കാവൂലോ. സാരമില്ല, മകൾക്ക് അനുയോജ്യനായ ഒരാളെ വാരിട്ട് സാർ നോക്കുന്നുണ്ട്. ഏത് ഭാഗ്യവാനാണ് നറുക്ക് വീഴുന്നതെന്ന് അറിയട്ടെ. എനിക്കുടനെ കല്യാണം വേണ്ടെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അതെയോ? ഈ നൂറ്റാണ്ടിൽ ഈ കാര്യം പറയുന്ന 734517 പെൺകുട്ടിയാണ് ഉമ്മ. ഇത്തരം പഴഞ്ഞൻ ഡയലോഗൊക്കെ മാറ്റി പിടിക്കുമേ. നന്ദൻ സാർ ഇത്രയും തമാശ പറയുന്ന അറിയില്ലായിരുന്നു. ഞാൻ സീരിയസ് ആണ് പറഞ്ഞത്. കുട്ടിക്ക് തമാശ ആയിട്ട് തോന്നിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഉമ്മ ഇന്ന് മൊത്തത്തിൽ ഒന്ന് സീരിയസ് ആയതുപോലെ മുമ്പ് കണ്ടപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഗംഗയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയല്ലേ, എടുത്ത പൊങ്ങാത്ത എന്തെങ്കിലും രഹസ്യം സൂക്ഷിക്കാൻ കക്ഷി ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോർത്തി തന്ന കമ്മീഷൻ തരാം. അങ്ങനൊരു രഹസ്യമൊന്നും ഗംഗക്കില്ല. ഞാൻ വെറുതെ ജോക്ക് പറഞ്ഞതാ. ഉമ്മ എങ്ങനെ സീരിയസ് ആവല്ലേ? ഗംഗ ഒരു പാവമാണ് നന്ദ സാർ. അയ്യോ, ഞാൻ അതിലും പാവമാണ്. പിന്നെ ഈ നന്ദ സാറിന് വിളി ബോറാവുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ തന്റെ ഗംഗയുടെ സ്വന്തം ആളല്ലേ. നന്ദേട്ടാന്ന് ആവാം വിളി, അല്ലെങ്കിൽ അയാളുമായി ആലോചിച്ച് മറ്റെന്തെങ്കിലും വിളിക്കാം. ഞാനീ മുല്ലമുട്ട് കൊണ്ടുവച്ചോളൂ.
ഗംഗയെ കണ്ട് സംസാരിക്കാനായി എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചത് വാര്യ സാറാ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. ഗംഗയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. ഏതാ അയാളുടെ റൂം? അതാണ്. ഓക്കെ, താങ്ക് യു. ദൈവമേ, അവളെന്തെങ്കിലും പറയോ. Excuse me. Hello. ചിന്തകളിൽ സ്വയം മുങ്ങിപ്പോലെന്ന് സാഹിത്യഭാഷ കേട്ടിട്ടുണ്ട്. അത് മുങ്ങിപ്പോയെന്നോ? എന്തായാലും ഞാൻ വന്നപ്പോ ഗംഗ കാര്യമായി എന്തോ ആലോചനയിലായിരുന്നു എന്നത് സത്യം. നാളത്തെ കാര്യങ്ങൾ ആലോചിച്ചുള്ള ടെൻഷനായിരിക്കും. ആദ്യമായല്ലേ കല്യാണം കഴിക്കുന്നത്, അതിൻ്റെ പ്രശ്നമാണ്. നാളെ തൊട്ട് മാറും. എൻ്റെയും ഫസ്റ്റ് നൈറ്റ്, സോറി, ഫസ്റ്റ് മാരേജ് ആണെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടെൻഷനില്ല. വിവാഹ മണ്ഡപത്തിൽ കയറിയിരിക്കുമ്പോൾ എല്ലാ കണ്ണുകളും നമ്മളിലേക്കാണല്ലോ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു ചമ്മൽ. അതുണ്ട്, ഞാനാണെങ്കിൽ ഒരു ഡ്രാമയെ പോലും അഭിനയിച്ചിട്ടില്ല. ഗംഗയോ? ഇല്ല. ചിലർക്ക് ആക്ട് ചെയ്യാൻ വളരെ മിടുക്കാണ്, നാടകത്തിൽ മാത്രമല്ല ജീവിതത്തിലും. അവരെവിടെയും അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് പറ്റില്ലേ? നാളെ ഈ സമയത്ത് താൻ എവിടെയാണെന്ന് അറിയോ? എൻ്റെ വീട്ടിൽ. അപ്പോഴേക്കും താൻ ആരായിരിക്കുന്ന അറിയോ? എൻ്റെ ഭാര്യ. അതായത് ജീവിത പങ്കാളി. ഇനിയുള്ളതെല്ലാം എല്ലാം എന്ന് വെച്ചാൽ എ ടു ഇസഡ്, പരസ്പരം ഷെയർ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ബെസ്റ്റ് ഹാഫ്, നല്ല പകുതി എന്ന് മലയാളം. ഞാനങ്ങോട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു, ഇങ്ങോട്ട് പറയാനൊന്നുമില്ലേ? ഞാൻ എനിക്ക് സിനിമ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഉച്ചരിക്കാനുള്ള ചില വാക്കുകളുണ്ട്. ഞാൻ, എനിക്ക്, അത് പിന്നെ. ഇപ്പൊ മനസ്സിലായി, സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഇതാണ് അവസ്ഥയെന്ന്. എന്ന് കരുതി, എന്നും ഗംഗ ഇങ്ങനെ റിസർവ്ഡ് ആയിരിക്കില്ലെന്ന് കരുതാനുള്ള കോമൺ സെൻസ് എനിക്കുണ്ട് കേട്ടോ. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വാചകമടിയുടെ മഹാമേളയായിരിക്കുന്ന എനിക്ക് അറിയാം കേട്ടോ. ഗംഗയുടെ സ്മാർട്ട്നെസ്സിനെ കുറിച്ച് വാര്യ സാറ് ഒരാമുഖം തന്നിരുന്നു, എനിക്കിത് വളരെ ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം, വെറുതെ മൂടിയായിരുന്നാൽ കാണുന്നവർക്ക് മൂഡ് ഓഫ് ഉണ്ടാവും. ഇപ്പോ തനിയെ വന്നുള്ളോ? ഓ, സംസാരിച്ചു തുടങ്ങി. താങ്ക് ഗോഡ്. തനിച്ചല്ല, അമ്മയുണ്ട്. അമ്മയെന്ന് പറയുമ്പോ നാളത്തെ മധുരനല്ലോ. പക്ഷേ ഒരു ടിപ്പിക്കൽ അമ്മായി അമ്മ മരുമകൾ യുദ്ധത്തിനുള്ള സ്കോപ്പില്ല. അമ്മ ആളൊരു ശുദ്ധഗതികാരിയാ. അതുകൊണ്ട് വഴക്കിട്ട് ഭാവി ജീവിതം ആനന്ദകരമാക്കാനുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കഷ്ടം എന്തൊക്കെ എളി പറയുന്നു. നാളത്തെ ഭാര്യ, ഭാവി ജീവിതം, ആർക്ക്, ആരോട് എല്ലാം തുറന്നു പറഞ്ഞാലോ? അതിനുള്ള അവസാനത്തെ അവസരം ഇത്. ഗംഗ എന്തോ ആലോചിക്കുന്ന പോലെ തോന്നുന്നു. Anything serious? ഏ നന്ദാ, നീ ഇങ്ങോട്ട് പോന്നിട്ട് സമയം കുറച്ചായല്ലോ, എന്താ ഇത്ര പറയാൻ? എല്ലാം ഇന്നങ്ങ് പറഞ്ഞു തീർത്താലേ നാളെ മുതൽ എന്തോ ചെയ്യും. കേട്ടോ മോളെ, നന്ദൻ വലിയ വാചകടിക്കാരനാ, ഒന്ന് നിയന്ത്രിച്ചോണേ. അതിലും വലിയ വാചകാരി അമ്മേ ഈ നിക്കുന്നത്. ഇപ്പോഴൊരു ഭംഗിക്ക് ഇങ്ങനെ നിക്കുന്നതേ ഉള്ളൂ. എന്നാ പിന്നെ നീ അനുഭവിക്കേ, അല്ലാതെ പിന്നെന്താ? കൊള്ളാം.
നല്ല അനുഗ്രഹം. ശരി, ഞാൻ അപ്പുറത്തിരിക്കാം. സംസാരിച്ചു വന്നത് എന്താണെന്ന് വിട്ടുപോയി. ഇപ്പൊ ഇവിടെ വെച്ച് വെളിപ്പെടുത്തിയ എന്തായിരിക്കും പ്രതികരണം? കൊടുങ്കാറ്റും പെരുമഴയും ഉണ്ടാവോ? വീട് നിറയെ ആളുണ്ട്. നന്ദൻ, ബാക്കി സംപ്രേഷണം നാളെ അവാർഡു. ഒരു ചായ എടുത്തു മോള്. വാടോ. എനിക്ക് വയ്യടാ, താങ്ങാൻ കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നു ഗിരി, നിന്റെ വേദന എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ രാത്രി കൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. രാവിലെ നീ പുറപ്പെടുകയല്ലേ? യാത്ര ആരംഭിക്കുന്നതോടെ മാറ്റം വരും, ക്രമേണ എല്ലാം മറക്കും. ശരിയാ, എല്ലാം മറക്കാം. ഒന്നൊഴികെ ഗംഗയുടെ മുഖം, അവളുടെ ശബ്ദം. ഒരു 100 തവണയെങ്കിലും അവൾ എന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പ്രതീക്ഷയോടെ എന്നെ കാത്തിരിക്കും. നമ്മുടെ ഗംഗയ്ക്ക് മാംഗല്യമാണ്. മുല്ലമുറ്റത്ത് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. പക്ഷേ ഒരു സംശയം, ഇഷ്ടപുരുഷനായ ഗിരി വീട്ടുകാർ കണ്ടെത്തിയ നന്ദഗോപൻ, ഗംഗ ഇവരിൽ ആരെ വരണമല്യമണിയിക്കും? ഒരു കാര്യം ഉറപ്പ്, കതിർമണ്ഡപത്തിൽ ഒരു സംഘർഷം നടക്കും. കാത്തിരുന്ന് കാണുക. കാറ്റു പറഞ്ഞൊരു കഥയാണി, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണി. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണി, കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണേ.